ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്ക് ഡെയിലി യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഇങ്ങോട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ കഞ്ഞിവെള്ളത്തിനകത്ത് നമ്മൾ കുറച്ച് പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ കുറച്ച് ഒരു സ്വല്പം മാത്രം മതി. അപ്പോൾ നല്ല നല്ലൊരു സൊല്യൂഷനാണിത്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് സെറാമിക്കിൻ്റെ കപ്പ്, അതേപോലെ തന്നെ കുപ്പി, ഗ്ലാസ് എല്ലാം നമുക്ക് ഇതിനകത്തിട്ട് തന്നെ നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. നമ്മൾ സ്ഥിരം ചായ കുടിക്കുന്ന കപ്പൊക്കെ നല്ല രീതിയിൽ കറകാണ്. അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിനകത്തൊരു 10 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം നമ്മൾ തേച്ചെടുക്കുമ്പം തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം അതിനകത്തുള്ള ആ കറയെല്ലാം മാറിയിട്ട് നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടും, കണ്ടോ. അപ്പോൾ ഞാൻ കഴുകി കാണിക്കുകയാണേ, കണ്ട ആ ഗ്ലാസ്സിനകത്തുള്ള മഞ്ഞക്കറയെല്ലാം പോയിട്ട് നല്ല രീതിയിൽ വെളുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്ഥിരം നമ്മളൊക്കെ ചായ കുടിക്കുന്ന ഗ്ലാസ്സൊക്കെ കറ വരാറുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റീലിൻ്റെ പാത്രവും ഗ്ലാസ്സും ഒക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. അപ്പം നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് അപ്പോൾ എത്ര കിലോ ഇഞ്ചി ഉണ്ടെങ്കിലും നമുക്ക് ഈ രീതിയിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറച്ച് വെള്ളത്തിനകത്ത് ഒരു അരമണിക്കൂറോളം കുതിർത്തി വയ്ക്കുക. അപ്പോൾ നമ്മൾ കിടന്ന് ഇഞ്ചി കിടന്ന് ചീത്തയാവാത്തതും ഇല്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇഞ്ചി കൊണ്ടുവന്ന ഉടനെ ഇതേപോലെ നാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അരമണിക്കൂർ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്പൂൺ ഉണ്ടെങ്കിൽ അത് മാത്രം മതി. ഇപ്പോൾ കത്തിയൊക്കെ വെച്ചിട്ട് നമ്മുടെ കൈയോ അതേപോലെ കുട്ടികൾ ചെയ്താലും കൈമുറിയെന്നൊന്നും പേടിക്കേണ്ട. അപ്പോൾ ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇഞ്ചി നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും, ചിരണ്ടി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതേപോലെ ആ ഇടയ്ക്കിരിക്കുന്ന അഴുക്ക് മണെല്ലാം നമുക്ക് ഈ രീതിയിൽ ചിരണ്ടിയെടുക്കാം, കണ്ടോ. അപ്പോൾ ഓടിച്ചിട്ട് അതിൻ്റെ ആ വിടവിലിരിക്കുന്ന എല്ലാം അഴുക്കും പോയി കിട്ടും, തൊലി പോയി കിട്ടും, അതിനകത്തുള്ള മണ്ണ് ചെളി എല്ലാം ഇങ്ങനെ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എത്ര കിലോ ഇഞ്ചി ഉണ്ടെങ്കിലും നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ചീത്തയായി പോവില്ല. അപ്പോൾ ഇതേപോലെ പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് പേസ്റ്റാക്കി സൂക്ഷിക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇഞ്ചി കിടന്ന് നമുക്ക് വേസ്റ്റായി പോവില്ല. നമുക്ക് ആവശ്യത്തിന് അതിനകത്ത് നിന്ന് എടുക്കുകയും ചെയ്യാം കേട്ടോ പെട്ടെന്ന്. അപ്പോൾ ഇതേപോലെ എല്ലാ ഇഞ്ചിയും ചിരണ്ടി എടുക്കാം. അപ്പം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. അത് ഇഞ്ചെല്ലാം കുതിർന്ന് തൊലിയെല്ലാം എന്തോന്നായിട്ടിരിക്കും. അപ്പോൾ തൊട്ടാൽ മാത്രം മതി, പെട്ടെന്ന് ആ തൊലിയെല്ലാം പോയി കിട്ടും കേട്ടോ. അപ്പം ഇതേപോലെ ചെയ്യുക. അപ്പോൾ കത്തി വെച്ചാകുമ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ എടുക്കാനൊക്കെ പാടായിരിക്കും. സ്പൂൺ വെച്ചാകുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ ആ വിടവിലിരിക്കുന്ന അഴുക്കെല്ലാം ചിരണ്ടിയെടുക്കുക. അപ്പം ഞാൻ ഫുള്ള് ഇഞ്ചിയും ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ചൊക്കെ കിടക്കുന്നതും കൂടെ അത് ക്ലീൻ ആക്കി എടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റി. ഇനി നമുക്ക് ഇത്രയും വെച്ചിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക, നല്ല രീതിയിൽ കഴുകിയെടുക്കുക. അതിനുശേഷം നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിത് മിക്സിക്കകത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് നല്ലോണം അരച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം എല്ലാ ഇഞ്ചി അരിഞ്ഞതും ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. അതേപോലെ ഉപ്പ് പൊടിയും ചേർക്കുന്നില്ല. നമുക്ക് ഫ്രഷായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനതെല്ലാം നമ്മുടെ ഐസ് വയ്ക്കുന്ന ആ ട്രെയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇത്രയും അതിനകത്തോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളതും ഇതേപോലെ നമുക്ക് ഐസ് വയ്ക്കുന്ന അതിനകത്തോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഒത്തിരി നാൾ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഫ്രീസറിനകത്ത് നമ്മൾ ഇതേപോലെ സൂക്ഷിച്ചാൽ മതി, എത്ര നാൾ വേണേലും നമുക്ക് ഇരുന്നോളും. അതേപോലെ തന്നെ ഇത് നല്ല രീതിയിൽ ഐസായി വന്നതിന് ശേഷം നമുക്കൊരു ടിന്നിനകത്തോട്ട് തട്ടിയിട്ട് അടച്ചു വയ്ക്കുക. ആവശ്യത്തിന് ഒരെണ്ണം എടുത്താൽ മതി. ഒരെണ്ണം എടുത്താൽ തന്നെ നമുക്ക് ഒരുപാട് കാണും കേട്ടോ. അപ്പം നമുക്ക് ഒന്ന് രണ്ട് കറിക്കൊക്കെ ഇടാനായിട്ടൊക്കെ ഇഞ്ചി കാണും. കാരണം നമ്മൾ സാധാരണ ചിരണ്ടി ഓരോ കഷ്ണം എടുക്കുന്നതിനെക്കാളും തോനെ കാണും നമ്മളിങ്ങനെ ചെയ്ത് വെക്കുമ്പോഴത്തേനും. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ട്
നമുക്ക് പെട്ടെന്ന് തന്നെ ഐസായി കിട്ടിയിട്ടുണ്ട്. ഐസ് കട്ടയായിട്ട് എന്താ ഐസ് കട്ട എടുക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഇഞ്ചിയുടെ കട്ട കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഇതിനകത്ത് നിന്നൊരു പീസ് എടുത്ത് നമുക്ക് കറിക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എത്ര നാൾ വേണേലും നമുക്ക് ജോലി എളുപ്പമാണ് ഇതിങ്ങനെ ചെയ്ത് വെച്ചാൽ. അപ്പോൾ ഇഞ്ചി കൊണ്ടുവന്ന ഉടനെ ക്ലീനാക്കി ഇതേപോലെ അരച്ച് എക്സ്ട്രാ വയ്ക്കാത്തോട്ടാക്കിയിട്ട് ഫ്രീസറിനകത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് ജോലി. കാരണം രാവിലെ ഇതേപോലെ നമുക്ക് കറിക്കൊക്കെ ആവശ്യത്തിന് ഇതിനകത്ത് നിന്ന് എടുത്താൽ മാത്രം മതി. അപ്പം ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാനെയായിരിക്കുന്നു. അത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ നമ്മൾ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.